അള്ളാഹുവിന്റെ അനുവാദമുള്ള വഴികളിലൂടെ മനുഷ്യന് സമ്പാദിക്കാം, അത് കൈവശം വെക്കാം. അള്ളാഹു ഇഷ്ടപ്പെടുന്ന വഴിയിലൂടെ അത് ചെലവഴിക്കുകയും ചെയ്യാം. സമ്പാദിക്കുന്ന സന്ദർഭത്തിലും ചെലവഴിക്കുന്ന സന്ദർഭത്തിലും ഈ ധനം അള്ളാഹുവിന്റേതാണ് എന്നുള്ള ഓർമ്മ ഒരു വിശ്വാസിയിൽ എപ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പ്രവാചകന്മാരഖിലം ഈ കാര്യം മനുഷ്യകുലത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നിട്ടുണ്ട്. കാറൂൻ മുതലാളിയെക്കുറിച്ച് നമുക്കറിയാം. കാറൂൻ മുതലാളിക്ക് ധാരാളം സമ്പത്തുണ്ടായിരുന്നു. ആ സമ്പത്ത് കയ്യിൽ വെച്ചുകൊണ്ട് അയാൾ അഹങ്കരിച്ച് നടന്നപ്പോൾ വിശ്വാസികളായ ചില ആളുകൾ അദ്ദേഹത്തോട് പറഞ്ഞു, അഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്, കാറൂനെ അല്ലാഹു നിനക്ക് ചില നന്മകളൊക്കെ ചെയ്തിട്ടുണ്ട്, അതുപോലെ നീ നിന്റെ സമസൃഷ്ടികളായ ആളുകൾക്ക് ചില നന്മകളൊക്കെ ചെയ്യണം. വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർദ്, ഒരിക്കലും ഈ ഭൂമിയിൽ നാശത്തിന് നീ ആഗ്രഹിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി വളരെ വിചിത്രമായ മറുപടിയായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇന്ദി, എനിക്കുള്ള വിജ്ഞാനം കാരണമായിട്ടാണ് ആ ധനം എനിക്ക് ലഭിച്ചിട്ടുള്ളത്. എനിക്ക് അറിവുണ്ടായിരുന്നു, ആ അറിവുപയോഗിച്ച് ഞാൻ നേടിയെടുത്തതാണ് എന്റെ ധനം. എന്റെ ജ്ഞാനമുണ്ടല്ലോ, ആ ജ്ഞാനമാണ്, എന്റെ നോളജാണ് എന്റെ സമ്പത്തിന്റെ അടിത്തറയായി വർത്തിച്ചിട്ടുള്ളത്. ഞാൻ എന്റെ അറിവ് കാരണം നേടിയെടുത്തിട്ടുള്ള എന്റെ സമ്പത്ത്, ആ സമ്പത്തിനെ കുറിച്ച് പറയുമ്പോൾ, വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്, നിന്റെ നാഥൻ നിനക്ക് നന്മ നൽകിയതുപോലെ, നന്മ ചെയ്തതുപോലെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യണം എന്ന വാദത്തിന് ഒരടിത്തറയുമില്ല എന്നായിരുന്നു കാറൂൻ മുതലാളി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ സമ്പത്തിനും എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് നമ്മുടെ വിഷയമല്ല. അതുപോലെ തന്നെ ഷുഐബ് അലൈഹിസലാം വന്നു. ഷുഐബ് അലൈഹിസലാമിന്റെ സമൂഹത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അല്ലയോ ജനമേ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം, അള്ളാഹുവിനെ സൂക്ഷിക്കണം, ഒരിക്കലും അളത്തത്തിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത്. ആളുകൾക്ക് അളന്നു കൊടുക്കുമ്പോഴും തൂക്കിക്കൊടുക്കുമ്പോഴും പൂർണ്ണമായി കൊടുക്കാൻ നിങ്ങൾ സന്നദ്ധരാകണം. ആളുകളുടെ സ്വത്ത് നിങ്ങൾ ഒരിക്കലും കുറച്ചു കൊടുക്കരുത്. 5 ഗ്രാം 10 ഗ്രാം, 5 മില്ലി 10 മില്ലി എന്നുള്ള രൂപത്തിൽ ഓരോരുത്തരും കുറച്ചു കൊടുത്തുകൊണ്ട് വലിയ സമ്പത്ത് നേടിയെടുക്കുന്ന നിങ്ങളുടെ വഴി ശരിയല്ല. അതുകൊണ്ട് നിങ്ങളോട് സാധനം വാങ്ങുന്ന ആളുകൾക്ക് നിങ്ങൾ അളത്തത്തിലും തൂക്കത്തിലും പൂർണ്ണത കാണിച്ച് അവരുടെ ധനം മുഴുവൻ അവർക്ക് കൊടുക്കണം എന്ന് ഷുഐബ് അലൈഹിസലാം ആ ജനതയോട് പറഞ്ഞു. ആ സമയത്ത് ആ ജനതയുടെ പ്രതികരണം വളരെ വിചിത്രമായിട്ടുള്ള പ്രതികരണമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. ഖാലു, അവർ പറഞ്ഞു, യാ ഷുഐബ് അസലവാതുക തഅ്മുറുക അന്നതുറുക മാ നഅ്ബുദു ആബാഉന, ഞങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ചുകൊണ്ടിരുന്ന ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്ന ദൈവങ്ങളെ വിഗ്രഹങ്ങളെ ഒഴിവാക്കണം എന്ന് നിന്നോട് കൽപ്പിക്കുന്നത് നിന്റെ നമസ്കാരമാണോ? നീ സദാസമയവും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതായി ഞങ്ങൾ കാണുന്നു. ഈ പ്രാർത്ഥനയാണോ മറ്റു വിഗ്രഹങ്ങളെ ഒഴിവാക്കണം എന്ന് ഞങ്ങളോട് കൽപ്പിക്കാൻ നിനക്ക് പ്രേരണ നൽകുന്നത്? ഔ അന്നഫ്അല ഫീ അംവാലിനാ മാ നശാ, ഞങ്ങളുടെ ധനത്തിൽ ഞങ്ങൾക്കിഷ്ടപ്പെടുന്നത് ചെയ്യുന്നതിനെ ഉപേക്ഷിക്കണമെന്ന് പറയാൻ നിന്നെ പ്രേരിപ്പിക്കുന്നതും ആ നമസ്കാരമാണോ എന്ന് ഷുഐബ് അലൈഹിസ്സലാമയോട് അദ്ദേഹത്തിന്റെ സമൂഹം ചോദിക്കുന്നുണ്ട്.
ഞാൻ എന്റെ ജ്ഞാനം മുഖേന നേടിയെടുത്തതാണ് എന്റെ ധനം. ഇത് ഞങ്ങളുടെ ധനമാണ്. ഞങ്ങളുടെ ധനം ഞങ്ങൾ രക്ഷപ്പെട്ടതുപോലെയാണ് ചെലവഴിക്കേണ്ടത് എന്നുള്ള വിചാരത്തെ, ആ ധാരണയെ അറുത്തുകളയുകയാണ്, മാറ്റിക്കളയുകയാണ് ഇസ്ലാം ചെയ്യുന്നത്. അപ്പോൾ ധനം അള്ളാഹുവിന്റേതാണ്. അവൻ ഇഷ്ടപ്പെടുന്ന വഴികളിലൂടെ അത് സമ്പാദിക്കാം, അവൻ ഇഷ്ടപ്പെടുന്ന വഴികളിലൂടെ അത് ചെലവഴിക്കുകയും ചെയ്യാം. ഇതാണ് ധനത്തിലെ തൗഹീദ്. തൗഹീദുമായി ധനമേഖലയെ ബന്ധപ്പെടുത്തുന്ന കണ്ണി എന്ന് നാം മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് സമ്പത്ത് തരുന്നത് എന്ന് വിചാരിക്കുന്നവർക്ക് പോലും ചില അബദ്ധങ്ങൾ പറ്റാറുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വിവിധ ആയത്തുകളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്തിനാണ് അല്ലാഹു നമുക്ക് സമ്പത്ത് നൽകുന്നത്? എന്തിനാണ് അല്ലാഹു സമ്പത്ത് നമുക്ക് നൽകാതിരിക്കുന്നത്? അല്ലാഹു സമ്പത്ത് നൽകുന്നതും നൽകാതിരിക്കുന്നതും അല്ലാഹുവിന്റെ പരീക്ഷണം മാത്രമാണ്. സമ്പത്ത് നൽകാതിരിക്കുന്നതിനെ അല്ലാഹുവിന്റെ പരീക്ഷണം എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. പടച്ചോനെ, നീ എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന് ചിലപ്പോൾ അല്ലാഹുവിനോട് ചോദിക്കാറുണ്ട്. എന്നാൽ പല വഴികളിലൂടെയും ബാങ്ക് അക്കൗണ്ടിൽ ധാരാളമായി സമ്പത്ത് കുമിഞ്ഞുകൂടുമ്പോൾ നമ്മൾ ഒരിക്കലും അല്ലാഹുവിനോട് കൈനീട്ടി ചോദിച്ചു പോകാറില്ല, പടച്ചവനെ എന്തിനാണ് നീ ഞങ്ങളെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന്. ഞങ്ങൾക്ക് തന്നെ ഉൾക്കൊള്ളാൻ കഴിയാത്ത വഴികളിലൂടെ പല ഇടപാടുകളിലും അസാധാരണമായ സ്വഭാവത്തിൽ ഞങ്ങളെ സഹായിച്ചുകൊണ്ട് ധനം ധാരാളമായി ഞങ്ങളുടെ അക്കൗണ്ടിൽ കുമിഞ്ഞുകൂടുവാൻ പടച്ചവനെ എന്താണ് കാരണം? എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന് നമ്മൾ ഒരിക്കലും ചോദിക്കാറില്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല സമ്പത്ത് നൽകുന്നതിനെയും നൽകാതിരിക്കുന്നതിനെയും പരീക്ഷണമായിട്ടാണ് വിശുദ്ധ ഖുർആനിൽ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വഅമ്മാ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖ. എന്നാൽ അവനെ നാം പരീക്ഷിച്ചാൽ, ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു, എന്നാൽ മനുഷ്യനെ അവന്റെ നാഥൻ പരീക്ഷിച്ചു, ഫഅക്രമഹു വനഅമഹ, എന്നിട്ട് അവനെ മാനിക്കുകയും അവന് നിഅമത്ത് നൽകുകയും ചെയ്തു, ഫയഖൂലു റബ്ബി അക്രമൻ, അവൻ പറയും എന്റെ നാഥൻ എന്നെ മാനിച്ചിരിക്കുന്നു എന്ന്. കണ്ടില്ലേ, അല്ലാഹു എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു, അല്ലാഹു എന്നെ മാനിച്ചിരിക്കുന്നു, സമ്പത്ത് ധാരാളമായി അവൻ എനിക്ക് തന്നിരിക്കുന്നു. കാരണം അല്ലാഹുവിനറിയാം ആർക്കാണ് സമ്പത്ത് കൊടുക്കേണ്ടത് എന്ന്. അതുകൊണ്ട് എനിക്ക് അല്ലാഹു സമ്പത്ത് തന്നിരിക്കുകയാണ് എന്ന് അവൻ വാചാലനാകുന്നു. അല്ലാഹുവിൽ അവന് വിശ്വാസമില്ലായികയില്ല. അല്ലാഹുവാണ് സമ്പത്ത് നൽകിയത് എന്നും അവന് വിശ്വാസമില്ലായികയില്ല. അവൻ ഉറച്ചു വിശ്വസിക്കുന്നു അല്ലാഹു ആണ് സമ്പത്ത് നൽകിയത് എന്ന്. പക്ഷേ അവൻ വിശ്വസിക്കുന്നത് അല്ലാഹു എന്നെ മാനിച്ചിരിക്കുകയാണ് എന്നാണ്, അല്ലാഹു എന്നെ ബഹുമാനിച്ചിരിക്കുകയാണ് എന്നാണ്. വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിക്കുന്നവരില്ലേ നമ്മുടെ കൂട്ടത്തിൽ? വലിയ വലിയ മുതലാളി കുടുംബങ്ങളുടെ മക്കളായി ജനിക്കുന്നവർ, മുതലാളി കുടുംബങ്ങളിൽ അവരുടെ മക്കളായി ജനിക്കുന്ന ആളുകൾ